Namaskaram. Samstana Chalachitra Puraskarangal Prakhyapicha Mantri Saji Cheriyanodu. Kerala kanda ithrayum mikachoru abhinayam kaazhchavachu oru nadiye endukondu ningal awardinu pariganichilla. Shaktamaya pratishedham ariyikkanam. Ee adutha kaalathe Keralakkaraye muzhuvan kanneeril aazhthiya aa abhinayam ningal kaanathe pokunnathu oru അഭിനേത്രിയോട് കാണിക്കുന്ന അവഗണനയാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല. കേരളം വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന അവാർഡിൽ ആ നടി ഇടം പിടിക്കാതെ പോയതിന്റെ പ്രതിഷേധം ആളി കത്താൻ പോവുകയാണ്. രണ്ട് ദിവസം മുന്നേ ഒരു ടാം റേറ്റിംഗ് വിലാപ ഘോഷയാത്ര നടന്നിരുന്നു. അതിനിടയിലാണ് ഈ അഭിനയം അരങ്ങേറിയത്. ഒരുപക്ഷെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച അഭിനയം, നൻപകൽ മയക്കത്തിലൊക്കെ മമ്മൂട്ടി എന്ത് അഭിനയം, ആ അഭിനയമൊക്കെ ഉണ്ടല്ലോ നാടിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു. ഇത്രയും മികച്ചൊരു അഭിനയം കേരളത്തിൽ ഇതുവരെ ഒരു മനുഷ്യർക്കും കാണാൻ പറ്റിയില്ല. ആ അഭിനയ മുഹൂർത്തങ്ങൾ ഇത്ര കൃത്യമായി ഒരണ്ണുകിട തെറ്റാതെ ആ ചലനങ്ങളും ഭാവങ്ങളും ആ വികാര പ്രകടനങ്ങളെല്ലാം കൃത്യമായി അവതരിപ്പിച്ച ഒരു കലാകാരിയെ നിങ്ങൾ ഇങ്ങനെ അവഗണിച്ചതിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. എന്തായാലും ആ കലാകാരിയുടെ പ്രകടനം ജനസമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാര്യം ഈ ജനസമൂഹം ഒന്നാകെ ആ അഭിനേത്രിയുടെ പിന്നിൽ അണിനിരക്കേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. കാണൂ, കിടക്കുമ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം വിതമ്പുന്ന ആളുകളെയാണ് നമ്മൾ ഇതിന് പുറത്തൊക്കെ കാണുന്നത്. ഉമ്മൻചാണ്ടി ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുമ്പോൾ, എപ്പോഴും കാണുമ്പോൾ സംസാരിക്കുന്ന ഒരു ഉമ്മൻചാണ്ടി, അദ്ദേഹം മരിച്ചെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രവർത്തകരുടെ, അണികളുടെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനമേറ്റെടുത്താണ് ഉമ്മൻചാണ്ടി മടങ്ങുന്നത്. അദ്ദേഹത്തിന് മരണമില്ല, അദ്ദേഹം ഇനിയും ജീവിക്കും. അദ്ദേഹത്തിന്റെ അണികളിലൂടെ, പ്രവർത്തകരിലൂടെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ നടിക്കുള്ള പുരസ്കാരമെങ്കിലും കൊടുക്കാൻ, അതായിരുന്നു ഏറ്റവും അർഹതപ്പെട്ടത്. സംസ്ഥാന അവാർഡിലെ മികച്ച നടി വേണ്ട, ഒരു സ്വഭാവ നടി. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിനനുസരിച്ച് സ്വഭാവം മാറണോ ആ സ്വഭാവം എടുക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു അഭിനേത്രിയെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി അവാർഡ് കൊടുക്കാൻ? ഒരുപക്ഷെ ഉമ്മൻചാണ്ടി പോലും ആ സന്ദർഭത്തിൽ കരഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു സംശയം ഉണ്ടായിപ്പോയി. ആ രീതിയിലാണ് ആ പ്രകടനം ഉണ്ടായത്. ചാണ്ടി ഉമ്മനോ ഉമ്മൻചാണ്ടിയുടെ മറ്റു രണ്ട് പെൺമക്കളോ എന്തിനേറെ പറയുന്നു, ഭാര്യയ്ക്ക് പോലും ഇത്രയും സങ്കടം വരാത്തൊരു സാഹചര്യത്തിൽ ആ അഭിനയം ആടിത്തിമിർത്ത ഈ അഭിനേത്രിയെ നിങ്ങൾ ഒഴിവാക്കിയത് ശരിയാണോ? ആ സ്വഭാവ നടിക്കുള്ള അവാർഡ്, അതായത് ഓന്തിനെ പോലെയാണ്, ഏത് സാഹചര്യത്തിനനുസരിച്ച് സ്വഭാവം മാറണോ അതുപോലെ മാറാൻ ശേഷിയുള്ളത്. നിലനിൽപ്പിന്റെ പ്രശ്നം വരുമ്പോ സഹപ്രവർത്തകനെതിരെ പീഡന പരാതി കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിക്കല്ലേ സ്വാഭാവികമായി ഒരു സ്വഭാവ നടിയുടെയെങ്കിലും അവാർഡ് കൊടുക്കേണ്ടത്? നിങ്ങൾ കാണിച്ചത് ഒരു മര്യാദയാണ്. ഇങ്ങനെയൊക്കെ കാണിക്കാമോ? ഇങ്ങനെയൊക്കെ അഭിനയിക്കണതിന്റെ പാട് നിങ്ങൾക്കറിയാമോ? ഈ ഉള്ളിന്ന് വരുന്ന ഒരു കാര്യമുണ്ട്, അത് ചില്ലറ കാര്യമല്ല. കണ്ടില്ലേ എത്ര മികച്ചതായിട്ടാണ് അത് അങ്ങോട്ട് ഇറക്കിയിട്ടിരിക്കുന്നത്? വൈറലാകുമെന്നാണ് കരുതിയത്. നാട്ടുകാർ കുറച്ചുകൂടെയൊക്കെ ഈ നോക്കി വീക്ഷിച്ചൊക്കെ വിലയിരുത്താൻ ശേഷി ഉള്ളത് കൊണ്ടാണ് തലനാരിഴയ്ക്ക് അത് വൈറലാകാതെ പോയത്, അല്ലെങ്കിൽ എവിടെ പോയി നിന്നേ. എന്തായാലും ഇത് നമ്മുടെ സമൂഹത്തിനൊരു പുത്തൻ മാതൃകയാണ്. കണ്ടില്ലേ, സ്വന്തം പിതാവ് മരിച്ചാച്ച പോലും ചിലപ്പോൾ ഇങ്ങനെ മയക്കും പിടിച്ചുകൊണ്ട് കരയുന്ന സാഹചര്യം ഇല്ലാത്ത ചില സംഗതികൾ എങ്ങനെയാണ് സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ തനി സ്വരൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ അത് സ്വാഭാവിക കരച്ചിലാണ്. എന്തെല്ലാം സംഭവവികാസങ്ങൾ നമ്മുടെ നാട്ടിൽ കാണണം! ഇതിനെല്ലാത്തിനും പേര് മാധ്യമപ്രവർത്തനം, അവിടെയാണ് കോമഡി. എന്തായാലും ഈ സംസ്ഥാന പുരസ്കാരം കടന്നു പോകുമ്പോൾ ഇതിനൊക്കെ ഒരു അവാർഡ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. കാര്യം അടുത്ത തവണ ഇതിനേക്കാൾ ഊർജിതമായിട്ടുള്ള വിലാപയാത്രകൾ വരുമ്പോൾ കണ്ണീർ കടലായി മാറണവർ. വീട്ടുകാർക്കൊന്നും കരയാനുള്ള സ്പേസേ കൊടുക്കരുത്. നമ്മുടെ മാപ്രച്ചികളെ അങ്ങോട്ട് കയറ്റി വിട്ടുകൊടുത്ത് കരഞ്ഞ് നിലവിളിച്ച് ആടിനാശം വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തങ്ങ് പോകണം. അതായിരിക്കണം ഇനിയുള്ള കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് സാംസ്കാരിക വകുപ്പിനെ ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ മികച്ചൊരു സ്വഭാവം നടി ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാനില്ല. നിങ്ങൾ ഒരു മികച്ച അവസരമാണ് കളഞ്ഞത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് വലിയ കൈയടി കിട്ടാൻ പോയൊരു അവസരമാണ് കളഞ്ഞത്. ആ ടാം റേറ്റിംഗ് കോമ്പറ്റീഷന്റെ അടിയിൽ ഏറ്റവും മികച്ച പ്രകടനം, ആ ഭാവപ്രകടനവും ആ കണ്ണീരും ഡയലോഗും മൊത്തത്തിൽ കണ്ടപ്പോ വീടി സതീശൻ തന്നെ ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോ ഒരു വേള സംശയം തോന്നി, ഇനിയിപ്പോ ആ റിപ്പോർട്ടറുടെ പിതാവെങ്ങാനോ ആണോ ഇതെന്നുള്ള സംശയം പോലും തോന്നുന്ന സാഹചര്യം. ഒരു ക്രൗഡ് മാനേജ്മെന്റിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടില്ല? ലജ്ജിച്ച് തല താഴ്ത്താനല്ലാതെ എങ്ങനെയാണ് നിവർത്തിയുള്ളത്? ഒരു സംഗണി എന്നാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇതിലൂടെ തുറന്നു കാട്ടുന്നുണ്ട്. മരംമുറി മുതലാളിമാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഏതറ്റം വരെയാണ് പോകുന്നത് നോക്കൂ. എന്നാലും തൊലിക്കെട്ടി ഒന്ന് ആലോചിച്ച് നോക്കി,
ഏത് സാഹചര്യത്തിനനുസരിച്ച് എനിക്കൊന്ന് വൈറലാകാം, ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി എന്ത് തരം അഭിനയം ഇറക്കാൻ ഒരു മടിയുമില്ല. നമ്മൾ കണ്ടില്ലേ, ബി എം എസിന്റെ വേദിയിൽ കണ്ടു, 24 ന്യൂസിനകത്ത് കണ്ടു, ഒരു വ്യാജ പരാതിയുടെ പേരിൽ കണ്ടു. ഇപ്പോ പല ദിവസങ്ങളിലും ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് തന്നെ കാണുന്നുണ്ട് യഥാർത്ഥ ആ സംഗതി എന്താണെന്നുള്ള കാര്യം. അതായത് അൺസഹിക്കബിൾ എന്ന വാക്കിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. എങ്ങനെ സാധിക്കുന്നതേ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇങ്ങനെ ഇത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന നിപ്പിൽ ഉമ്മൻചാണ്ടി പിതൃതുല്യനാണെന്നൊക്കെ പറഞ്ഞ കരച്ചിൽ കണ്ടിട്ട് ഓ പെറ്റ തള്ള സഹിക്കണ്ടെന്ന് പറയാത്തൊരവസ്ഥയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തന മേഖലയിൽ സംഘടികളൊക്കെ കുടിയേറി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു അവസരമാണ്. ഈ സ്വഭാവ നടിമാർ ഏതൊക്കെ തരത്തിൽ എങ്ങനെ മാറും, ഇവരെയൊക്കെ നിങ്ങൾ ഫ്രെയിമിൽ കണ്ടുകൊണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിക്കണമെങ്കിൽ അങ്ങനെയല്ല, ഇവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇവർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രകടനം ആലോചിച്ച് നോക്കൂ. ഒരു വ്യക്തിയെ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന്റെ ശൈലി ഇതാണോ, എന്തൊരു വൃത്തികേടാണെന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും ആൾക്കാർ ഇവിടെ കൂടുന്നത് കണ്ടുകൊണ്ട് ഞാനും കരഞ്ഞു എന്ന് വരുത്തി തീർക്കാനുള്ള സ്വഭാവ നടിയുടെ ഈ പ്രവർത്തനം, അത് ജന്മനാ ഉള്ള ഒരു ബോൺ ടാലന്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരികയാണ്. അതായത് ഇതൊക്കെ ചെറുതാണ്, ചില സന്ദർഭങ്ങളിൽ അറിയാതെ പുറത്തേക്ക് ചാടുന്നതാണ്. ഇതിനേക്കാൾ വലിയ സംഭവ വികാസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. എന്തായാലും കടന്ന കൈയായിപ്പോയി. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയൊക്കെ ഇത് കണ്ട് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. അവർക്കില്ല ഈ കരച്ചിൽ, അതാണ് ഇറക്കിയിട്ടിട്ട് പോയിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വരുമ്പോ അതിലെങ്കിലും ഒരു അവാർഡ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുമെന്ന് കരുതി, അതിലും ഇല്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും, ഇനി മരമുറി മുതലാളിയിൽ നിന്നൊക്കെ വല്ല അവാർഡ് കിട്ടണമെങ്കിലേ ഉള്ളൂ. അവരെ അവാർഡും അവരുടെ പ്രീണനവും ആണല്ലോ ഈ കോപ്രായങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നത്. അല്ലാതെ മാനവും മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്തിനാണ് ഈ ഒരു പ്രകടനം? ആ വിലാപയാത്രക്കകത്ത് കുറെ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു അരോചകമായിരുന്നു. ടാം റേറ്റിംഗ് കോമ്പറ്റീഷൻ നടന്ന ആ സംവിധാനത്തിനകത്തൊക്കെ ഇത്ര മാത്രം മാധ്യമ പ്രവർത്തനത്തെ അധപ്പതിപ്പിക്കാമോ എന്നുള്ള ചോദ്യം പ്രസക്തമായി വരികയാണ്. അതിനിടയിലാണ് സംഗണിയുടെ ഈ നാടകമൊക്കെ. ഇത്രയും ആൾക്കാർ നിൽക്കുകയാണ്, കാണുന്നുണ്ട്, തന്നെ വിലയിരുത്തും. എവിടെ വകതിരിവ്, വട്ട പൂജ്യം, അതാണ് ഈ കാട്ടുന്നത്. എന്തായാലും ജനം ഇത് കണ്ടിരിക്കണം, ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഈ കാണുന്നതൊക്കെ വെറും കോപ്രായങ്ങൾ മാത്രമാണ്. എങ്ങനെയും പബ്ലിക് അറ്റൻഷൻ കിട്ടുക എന്നുള്ളത്, ചില സംഗണികളൊക്കെ ഏറ്റെടുത്തതിനെ അങ്ങ് ആഘോഷിക്കുന്നുണ്ടായിരിക്കും. അത്രമാത്രം നിലവാരമേ ഉള്ളൂ സംഗണികൾക്ക്. അല്ലാതെ ഒരു മാധ്യമ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്ര വൈകാരികമാകേണ്ട ഒരു സംഭവ വികാസവും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകനും വരാനില്ല? ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു, അത് കാണാൻ വേണ്ടി തിക്കി തിരക്കിയത് അവരുടെ മനോധർമ്മമാണ് എന്ന് കരുതി ഇവർ ആദ്യത്തെ ദിവസം മുതൽ വാർത്ത വായിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. നോക്കിയപ്പോ ഇതിനെ കുറച്ചുകൂടി പീക്കിലോട്ട് പോകണമെങ്കിൽ ഞാൻ ഒന്ന് ഗിയർ മാറ്റിയിടണം. ഗിയർ മാറ്റിയിട്ടതാണ് കണ്ടത്. ഓന്ത് നാണിച്ച് തല താഴ്ത്തി പോവും ഇതിന്റെയൊക്കെ മുന്നിൽ. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്തിന്റെ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേ ഈ നിൽക്കുന്ന മുതലുകളൊക്കെ. എന്തെല്ലാം ഭാവപ്രകടനങ്ങൾ! ഈ ഉദരം നിമിത്തം ബഹുകൃത വേഷമെന്ന് പറയുന്നത് കേട്ടിട്ടേയുള്ളൂ. എന്തെല്ലാം കെട്ടിയാടുന്നു! എന്തായാലും മികച്ചൊരു അഭിനേത്രിയുടെ സ്കോപ്പ് ഉണ്ട്. വരും നാളുകളിൽ റിപ്പോർട്ടറിന്റെ എഡിറ്റേഴ്സിൽ ഇരിക്കുന്നവർ ഒന്ന് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. വേറെ എന്തൊക്കെ ഭാവങ്ങൾ ഇനി പുറത്തു വരുന്നു എന്ന് അവരിലൂടെ വേണം കണ്ടറിയാനെന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുക.